രണ്ടാമത്തെ നമുക്ക് അറിയാവുന്നതുപോലെ ലോകത്തന്നെ ഇസ്മായിൽ ഹനിയ, ഷഹീദ് ഇസ്മായിൽ ഹനിയ, ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹം കുവൈത്തിലെ ഹുസൈൻ ഖബറിടത്തിൽ വിശ്രമിക്കും ഇൻഷാ അല്ലാ. ഷഹീദ് ഇസ്മായിൽ ഹനിയ, ലോകത്തെ ഇത്രയും കരുത്തുള്ളൊരു മുസ്ലിം. നമ്മളെ നമ്മളെ സംഘടനാ നേതാക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട്, ചില്ലറ ചില്ലറ, മലബാറിലും വട്ടത്തിലും തൃശ്ശൂരിലും ഒക്കെ. ഇസ്മായിൽ ഹനിയ, ലോകത്ത് ഇന്ന് ഇങ്ങനെ ഒരു മുസ്ലിം നേതൃത്വം, അങ്ങ അന്തസ്സുള്ള അഭിമാനമുള്ള ഷിയാക്കളും സുന്നികളും ഒക്കെ ഒരുമിച്ച് നയ്യത്തിസ്കരിക്കുകയാണ്. ഇറാൻ അതിൻ്റെ പ്രസിഡന്റിന് നൽകിയതിനേക്കാൾ ഒരു യാത്രയപ്പാണ് ഇന്നലെ ഇസ്മായിൽ ഹനിയക്ക് നൽകിയിട്ടുള്ളത്. മുനാഫിക്കുകളുണ്ട് എല്ലായിടത്തും, സംഘടനകളിൽ, ഉദ്യോഗസ്ഥന്മാരിൽ, പ്രസ്ഥാനങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, ഇസ്രായേലിന് വേണ്ടി പണിയെടുക്കുന്ന, സംഘപരിവാരത്തിന് വേണ്ടി പണിയെടുക്കുന്ന, കൂട്ടിക്കൊടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഒറ്റുകൊടുത്തുകൊണ്ടിരിക്കുന്ന അപകടകാരികളായ മുനാഫിക്കുകൾ. വെറുതെ ഉള്ള ഖുർആൻ മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെന്തോ മുനാഫിക്കാന്ന് കരുതും. ഒറ്റുന്നവർ, രഹസ്യങ്ങൾ ചോർത്തുന്നവർ, ലാഭത്തിന് വേണ്ടി വിറ്റ് കാശാക്കുന്നവർ, അവരാണ് ദരഹത്തിന്റെ താഴെ. ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്തലങ്ങളിൽ ഇസ്മായിൽ ഹനിയ മാത്രമല്ല അവർ കൊടുത്തിട്ടുള്ളത്, അവരുടെ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ അപകടം, അതിന്റെ മുമ്പ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർവ സൈന്യാധിപൻ, അവരുടെ ആണവ ശാസ്ത്രജ്ഞൻ. ഇറാനിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അങ്ങാടിയിൽ, ടെഹ്റാനിൽ പൊട്ടിക്കുക. ലോകത്തുടനീളം മൊസാദ്, മൊസാദല്ല സാമർഥ്യം കൊണ്ടൊന്നുമല്ല, ധൈര്യം കൊണ്ടൊന്നുമല്ല, ആളെ വിലക്കെടുക്കുക, എന്നിട്ട് ഓപ്പറേഷനുകൾ നടത്തുക, പെണ്ണും കള്ളും കൊടുത്തിട്ട് ആളുകൾക്ക് കാശ് കൊടുത്തിട്ട്. അല്ലാതെ നമ്മൾ വിചാരിക്കണം അതിന് ഇസ്രായേൽ ഭയങ്കരമാണ്, അവരുടെ ധൈര്യമാണെന്നല്ല. ഒറ്റുക മുനാഫിക്കുകൾ, വിൽക്കാൻ തീരുമാനിച്ചവർ, വാങ്ങാൻ വിപണിയിൽ സ്വന്തത്തെ കച്ചവടത്തിന് വെച്ചവർ, കള്ളന് കഞ്ഞിവെക്കുന്നവർ, കരിങ്കള്ളന്മാർ, മുനാഫിക്കുകൾ. ഖുർആൻ മുനാഫിക്കിനെ വെറുതെ ഒന്നും കൈകാര്യം ചെയ്തിട്ടുള്ളത്, അത്തരം ആരോ ഒറ്റിക്കൊടുത്തതാണ്. അതിഥിയായി വന്നിട്ടുള്ള ഇസ്രായേലിന് താല്പര്യമുണ്ട് എന്താന്ന് പറയൂ, ഏതെങ്കിലും ഒരു രാജ്യം യുദ്ധരംഗത്ത് വരണം, അപ്പോഴേ ഇസ്രായേലിന് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഒരു ഇറാഖ് അല്ലെങ്കിൽ ഒരു സൗദി അല്ലെങ്കിൽ ഒരു ഇറാൻ, ആരെങ്കിലും. ഹമാസുമായി തോറ്റിരിക്കുന്നു അവർ. ഹമാസ് പ്രവാചകന്മാരുടെ പ്രസ്ഥാനമാണ്. നിങ്ങൾ ശരിക്കും അങ്ങനെ മനസ്സിലാക്കിക്കോ, ലോകത്തന്നെ ഒരു സംഘം വേറെ അങ്ങനെ ഉണ്ടാവില്ല. സംഘടനകളെ നിങ്ങളെടുത്താൽ സുന്നി മുജാഹിദും ഷിയും തബ്ലീഗും തരീഖത്തും മുജാ ഒക്കെ ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷേ അതിൻ്റെയൊക്കെ തല, അതിൻ്റെയൊക്കെ ഏറ്റവും മുകളിൽ ഉലുല്ലസ്മുകളെ പോലെ എല്ലാ പ്രവാചകന്മാരും തുല്യമല്ല. ചില പ്രവാചകന്മാരെ നമ്മൾ കൂടുതൽ ബഹുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു ബഹുമാനിച്ചിട്ടുള്ള, അള്ളാഹു ആദരിച്ചിട്ടുള്ള, വർത്തമാനകാലത്ത് അള്ളാഹു ഉന്നതമായ പദവി നൽകിയിട്ടുള്ള സംഘമാണ് ഹമാസ് എന്ന് പറയുന്നത്. ആ ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ തലവനാണ് ഉസ്താദ് ഷഹീദ് ഇസ്മായിൽ ഹനിയ. ഇസ്രായേലിൻ്റെ പേടി സ്വപ്നം. എനിക്കും നിങ്ങൾക്കൊക്കെ നിരാശ ഒന്നുണ്ടാകും, എന്ത് നിന്റെ നേതാവിനെ കൊന്നു, ഇനി എന്താണ് ഇത് അനാഥ കുട്ടികളെ മാതിരിയാവും. അദ്ദേഹം ഇന്നലെ ഇറാനിയൻ പ്രസിഡന്റിനോട് മിനിഞ്ഞാന്ന് നടത്തുന്ന സംഭാഷണമുണ്ട്. ഇസ്മായിൽ ഹനിയ, അള്ളാഹുവാണ് കാര്യങ്ങൾ നടത്തുന്നത്, അള്ളാഹുവിന് വേണ്ടി കാര്യങ്ങൾ നടത്തേണ്ടവരാണ് നമ്മൾ, നമ്മൾക്ക് വളരെ ചെറിയ റോളുകളേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം ഒരു അറബി കവിത പാടി, ഒരു നേതാവ് പോയാൽ കാമ സയ്യിദ്, വേറെ ഒരു സയ്യിദ് വരും, വേറെ ഒരു നേതാവ് വരും, ഒരു നേതാവ് പോയാൽ മറ്റൊരു നേതാവ് വരും. ലോകത്ത് രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞത് ഖുർആൻ വെറുതെ വരച്ചൊരു സാധനമൊന്നുമല്ല കേട്ടോ. ലിയത്തഖിദ മിൻഹും ഷുഹദാ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രക്തസാക്ഷികൾ ഉണ്ടാവണം. ഇസ്ലാമിന്റെ കർമ്മമണ്ഡലങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. രക്തസാക്ഷിത്വം മുതൽ അതിൻ്റെ എല്ലാ കർമ്മമണ്ഡലങ്ങളെയും പ്രദർശിപ്പിക്കുന്ന, പ്രകടിപ്പിക്കുന്ന, അവതരിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു സംഘമുണ്ടെങ്കിൽ അതാണ് ഹമാസ്. നിങ്ങൾക്കൊന്നും ഇപ്പോൾ രക്തസാക്ഷിത്വം കഴിയൂലല്ലോ, രക്തസാക്ഷിത്വം ആഗ്രഹിക്കാൻ പോലും കഴിയില്ല. നമ്മൾ അത്രയും ഭീരുക്കളായി, ഭയാലുക്കളായി ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ്. അതിന് ധാരാളം തലങ്ങളിലേക്ക് ഉയർന്ന് ചിന്തിക്കണം. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരാൾ സൂചിപ്പിച്ചിരുന്നു, ഇസ്മായിൽ ഹനിയെ കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ കുട്ടി ഇവിടെ പഠിച്ചു, എന്നിട്ട് അവിടെ നാല് മക്കളാണ് കഴിഞ്ഞ പെരുന്നാളിന് അദ്ദേഹം കൊടുത്ത്, നാല് മക്കളെ, ആറ് പേരക്കുട്ടികളെ, 40 കുടുംബാംഗങ്ങളെ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മെഡിസിന് പഠിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഇപ്പോൾ അവിടെ പോയിട്ട് രക്തസാക്ഷിത്വം മരിച്ചു. ഇസ്മായിൽ ഹനിയെനോട് ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കുട്ടിയും മരിച്ചല്ലോ. ഇൻ്റെ കുട്ടിയല്ല, ഫലസ്തീനിലെ ഓരോ കുട്ടിയും അതിലെ ഒരു കുട്ടിയാണ്, അൽഹംദുലില്ലാഹ്. എൻ്റെ കുട്ടിനെയും അതിലേക്ക്, ഞാൻ അങ്ങനെ അടങ്ങേറായി കയറുന്നു, എൻ്റെ കുട്ടിയെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കാൻ എൻ്റെ കുട്ടിയെ ഞാൻ കൊടുത്തു, എല്ലാ കുട്ടികളെയും കൊടുത്തു. നേതാക്കന്മാർ ഇങ്ങനെ രക്തസാക്ഷിത്വം വഹിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, മതരംഗത്ത്, മതേതര രംഗത്ത്,
എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്ത്? വളരെ അപൂർവമുള്ളൂ. ഏതെങ്കിലും ഒരു നേതാവ് കവധിക്കപ്പെടാം. ചിലപ്പോൾ നമ്മുടെ രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ഒന്നായി ചേർന്ന് നിൽക്കണം. എങ്കിൽ പോലും അതിൻ്റെ മൊത്തം തലങ്ങൾ അങ്ങനെയല്ല. ഹമാസിൻ്റെ ഓരോ നേതാക്കന്മാരും ഒരാൾ പോകുന്നു, ഉടനെ വേറൊരാൾ വരും. അപ്പോൾ ഹസൻ ഹുദൈ അതിൻ്റെ വേറൊരു നേതാവ് ദിയൂഫ് അദ്ദേഹത്തിന് കൊന്നു കളഞ്ഞിരിക്കുന്നു എന്നിപ്പോൾ ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹത്തിനെ കൊല്ലണത്. ഇനിയിപ്പോൾ നാളെയും കൊല്ലുമെന്ന് അറിയില്ല. എന്ന് പറഞ്ഞാൽ കൊന്നു കഴിഞ്ഞു എന്ന് മൂന്ന് പ്രാവശ്യം വാർത്ത വിട്ടിട്ടുണ്ട്. മുമ്പപ്പെട്ടു കൊന്നത് 13-ാം തീയതി 15-ാം തീയതി ഒക്കെ ചെയ്തത് ഇപ്പം റിപ്പോർട്ട് വരികയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഹമാസിൻ്റെ നേതാക്കന്മാർ ഇവർ രക്തസാക്ഷിത്വം പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. രക്തസാക്ഷിത്വത്തിൻ്റെ എല്ലാ ബഹുമാനങ്ങളും എല്ലാ ആദരവുകളും ഏറ്റവും മനോഹരമായി ഏറ്റുവാങ്ങി. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം, മറ്റെന്താണ് റീൽസിലൊക്കെ അദ്ദേഹം ഇമാം നിന്നിട്ട് ഈ ഇസ്മായിൽ ഹനിയ നിന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. വല തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത് ബൽ അഹ്യാഉ മിൻ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളായവർ, വധിക്കപ്പെട്ടവർ, മരിച്ചവരെന്ന് നിങ്ങൾ പറയരുത്, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഖുർആൻ പറയുന്നു റബ്ബിഹിം യുർസഖൂൻ, അവർ അല്ലാഹുവിൻ്റെ അടുത്ത് വിഭവങ്ങൾ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. അല്ലാഹു അവർക്ക് വിഭവങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഫരഹീന ബിമാതാഹുമുല്ലാഹു മിൻ ഫളലിഹി, അല്ലാഹു അവർക്ക് നൽകാനിരിക്കുന്ന സമ്മാനങ്ങളെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്നു. രക്തസാക്ഷിക്ക് സന്തോഷ വാർത്തകൾ അറിയിക്കുന്നു. ഇപ്പൊ തന്നെ അവർക്ക് വിഭവങ്ങളൊക്കെ കിട്ടി. ഇനി എന്താ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞ് അല്ലാഹു അവരെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അവരുടെ പിന്നാലെ വരാനിരിക്കുന്നവരെ കുറിച്ചും അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ഇസ്മായിൽ ഹനിയ എപ്പോഴാണ് പോയത്? അതിന് മുമ്പ് പോയ കുറെ നേതാക്കന്മാരുണ്ട്. ആ നേതാക്കന്മാരൊക്കെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടാവും. ഇനിയിപ്പോ ഹനിയാണ്, അല്ല ലീസ്റ്റ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഇതാ ഇനി വരാനുള്ളത് ഹനിയയാണ്, ഇനി ഖാലിദ് മിഷ്ഹലാണ്, ഇനി അബു ഉബൈദയാണ്, ഇനി യഹ്യ സിൻവാറാണ്. അങ്ങനെ രക്തസാക്ഷികളുടെ ലീസ്റ്റ് അല്ലാഹു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. നിങ്ങളുടെ പിന്നാലെ ഇവരുടെ മുൻഗാമികൾ അതിന്റെ മുമ്പ് പോയിട്ടുണ്ട്. മഹാന്മാരായ സയ്യിദ് ഖുതുബ്, അഹമ്മദ് യാസീൻ, അബ്ദുൽ അസീസ് റന്തീസി, ഷഹീദ് സയ്യിദ് ഖുതുബ് റഹിമഹുല്ലാ, അതിന്റെയും മുകളിൽ യഹൂദന്മാർ വേട്ടയാടിക്കുന്ന യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവരൊക്കെ കൂടെ ഉണ്ടാവുമ്പോ അവിടെ എത്തിയിട്ടുണ്ടാവും യഹ്യ, ഈ ഇസ്മായിൽ ഹനിയ, സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം. വധിക്കപ്പെടുകയും ജയിലിൽ അടക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള മഹാ രക്തസാക്ഷികളായ പ്രവാചകന്മാരുടെ കൂടെ, പൗരാണിക കാലത്തെ മഹാപ്രവാചകന്മാർ മുതൽ ആധുനിക കാലഘട്ടത്തിലെ രക്തസാക്ഷികളായ മഹാ നേതാക്കന്മാരുടെ കൂടെ എടുക്കുക. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ലീസ്റ്റ്. ഷഹീദ് സയ്യിദ് ഖുതുബിനോട് പറയും, ഇനിതാ സയ്യിദ് ഖുതുബ് വരികയാണ്. സയ്യിദ് ഖുതുബിനോട് പറയും, ഇതാ അഹമ്മദ് യാസീൻ വരുന്നു. അഹമ്മദ് യാസീനോട് പറയും, ഇതാ അബ്ദുൽ അസീസ് റന്തീസി വരുന്നു. ഇതാ റന്തീസി ഹനിയ കടന്നു വരാൻ പോകുന്നു. ഹനിയനോട് പറയും, ഖാലിദ് മിഷ്ഹൽ, ഇതുവരെ അവരോട് ചേർന്നിട്ടില്ലാത്ത ആളുകളെ കുറിച്ചുള്ള സന്തോഷ വാർത്തയും അല്ലാഹു അവർക്ക്, എന്നിട്ട് പറയാം, അല്ലാഹു ഖൗഫൻ അലൈഹിം വലാഹും യഹ്സനൂൻ, പേടിക്കണ്ട, സങ്കടപ്പെടണ്ട, നിരാശരാവണ്ട, നിസ്സഹായരാവണ്ട. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് അല്ലാഹു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ല. ഒന്നുകൂടി പറഞ്ഞ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ഇതാണ് ഉഹദ് യുദ്ധത്തിലാണ് ജാബിർ റളിയല്ലാഹുവിൻ്റെ വാപ്പ മരിക്കുന്നത്, അബ്ദുള്ള. അദ്ദേഹം മയ്യത്തിൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് തലേ, നമ്മളൊക്കെ നമ്മൾ മയ്യത്ത് വന്നാൽ ഇങ്ങനെ തല പൊതിച്ച് മോകൊക്കെ മറച്ച് പിന്നെ ഒന്ന് നോക്കും, പിന്നെ ഇരിക്കും, പിന്നെയും നോക്കും, പിന്നെയും കരയും, പിന്നെയും നോക്കും. അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മയ്യത്തിൻ്റെ മുഖത്തുനിന്ന് ഇടയ്ക്ക് തുണി മാറ്റും, എന്നിട്ട് കണ്ണിൽ വെള്ളം നിറക്കും. വാപ്പയുള്ള കിടക്കുന്നത് വെട്ടേറ്റ് ശരീരം മുഴുവൻ പലതായി മാറിയിട്ടുണ്ട്, സഹിക്കാൻ കഴിയണില്ല ജാബറിന്. അപ്പോൾ റസൂല് ഇറങ്ങി വരുന്നുണ്ട്. റസൂല് ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ജാബറെ, മലക്കുകളാണ് ഇവിടെ മുഴുവൻ. ഈ മയ്യത്ത് എടുക്കുന്നത് വരെ, ഈ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെടുന്നത് വരെ മലക്കുകളുടെ മഹാസംഘം ഇതാ എൻ്റെ ഉപ്പാനെ പൊതിഞ്ഞിരിക്കുകയാണ്, രക്തസാക്ഷികളെ മുഴുവൻ പൊതിഞ്ഞിരിക്കുകയാണ്. ഇവര് പേടി പിടിക്കണ്ട. അദ്ദേഹത്തിൻ്റെ സംഭവമാണ് ഈ ആയത്തിൻ്റെ അടുത്തേക്ക് വിശദീകരണം. ഞാൻ മുമ്പത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. അബ്ദുല്ലാഹി റളിയല്ലാഹുവിനോട് അത് ചോദിക്കുന്ന പച്ച കുരുവികളെപ്പോലെ രക്തസാക്ഷികൾ അള്ളാഹുവിൻ്റെ അർശിൻ്റെ കീഴെ അള്ളാഹുവിൻ്റെ അടുത്ത് കൂടെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടാവുന്ന, എന്നിട്ട് ചെറിയ കൂടുകൾ പോലെ അർശൻ്റെ കീഴിൽ ചില കൂടുകൾ, ആ കൂട്ടിലേക്ക് ഈ പക്ഷികൾ പാറിപ്പറന്നു വരും, രക്തസാക്ഷികൾ പാറിപ്പറന്നു വരും. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കും, എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇവിടെ എന്തെങ്കിലും കുറവുണ്ടോ? എന്താണല്ലാ, എന്താ ഞങ്ങൾക്ക് കുറവ്? ഇനി എന്താ ഞങ്ങൾക്ക് വേണ്ടത്? ഒന്നും ആവശ്യമില്ല, എല്ലാം ഉണ്ട് ഇവിടെ.
അപ്പൊ അല്ല പറ ഇന്നാലുകൾ എന്തെങ്കിലും ചോദിക്കും, നിങ്ങക്ക് വേണ്ട എന്തെങ്കിലും ഒന്ന് ചോദിക്ക്, ഞാൻ തരാൻ കാത്തിരിക്കുകയല്ലോ. രക്തസാക്ഷികളോട് അത്രമാത്രം ഇഷ്ടമാണ് അല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു വീണ്ടും വീണ്ടും ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും ചോദിക്കും. അപ്പോ രക്തസാക്ഷി പറയുന്നു, അല്ലാഹുവേ ഒന്നും കൂടി ഭൂമിയിലേക്ക് എന്നോട് പറഞ്ഞയക്കും, എന്നിട്ട് ഞാൻ വീണ്ടും രക്തസാക്ഷിയാവട്ടെ, വീണ്ടും ഞാൻ ഷഹീദാവട്ടെ. എന്റെ നാട്ടുകാരൊക്കെ അറിയട്ടെ, എന്റെ തെറ്റുകളൊക്കെ അല്ലാഹു പുറത്ത് ഏറ്റവും ആദരണീയമായ പദവിയിലേക്ക് അല്ലാഹു എന്നെ എത്തിച്ചിരിക്കുന്നു എന്ന് എന്റെ നാട്ടുകാരറിയാൻ, വീട്ടുകാരറിയാൻ, എന്റെ സമൂഹം അറിയാൻ, അല്ലാഹുവേ ഒന്നും കൂടി എന്നെ ഭൂമിയിലേക്ക്. അല്ല പറയുന്ന അതൊഴികെ എന്തും നടക്കും. ഒരു പ്രാവശ്യം മരണമുള്ളൂ, രണ്ടാമത്തെ പ്രാവശ്യം മരണമില്ല ഭൂമിയിൽ. അതുകൊണ്ട് അത് തരാൻ പറ്റില്ല, ബാക്കിയൊന്നും ഒരു കുറവുമില്ല. അദ്ദേഹത്തിന്റെ ഊത്തുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ അത് കാണണം, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കണം. സത്യവിശ്വാസികളുടെ പ്രതിഫലം അല്ലാഹു ഒരിക്കലും പാഴാക്കുന്നതല്ല, ഒന്നും നഷ്ടക്കച്ചവടമല്ല. വിശ്വാസിയുടെ ശ്വസനം മുതൽ അവന്റെ കാഴ്ചയും അവന്റെ കേൾവിയും, വർത്തമാനകാലത്ത് ലോകത്തിലെ കപട കള്ള നേതാക്കന്മാരുടെ അപ്പുറം സത്യത്തിന്റെയും വിശുദ്ധിയുടെയും മൂല്യങ്ങളുടെയും നന്മയുടെയും നീതിയുടെയും പക്ഷത്ത് അടിയുറച്ചു നിന്ന് എല്ലാം അള്ളാഹുവിന് കൊടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള അപൂർവ ലോക നേതാക്കന്മാരിൽ ഒരാളാണ് ഇസ്മായിൽ ഹനീയ. സുന്നികളും ഷിയാക്കളും ഒക്കെ തുർക്കിയിൽ നടക്കുന്നു, അറബ് രാജ്യത്ത് മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള നമസ്കാരങ്ങൾ നടക്കും. ലോകത്തുടനീളം മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ലോകത്തുടനീളം ഇങ്ങനെ ഒരു നേതാവ്. ബാക്കിയിലേക്ക് ഒന്നും കടന്നു പോകണില്ല, നിങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യും. നിങ്ങളെ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒക്കെ ഹനീയയെ നിങ്ങൾ പരിചയപ്പെടുത്തണം. ധാരാളം പാഠങ്ങൾ നമുക്ക് നൽകാൻ കഴിവുള്ള ജീവിതം കൊണ്ട് ഇത്രയും മനോഹരമായി ഫലസ്തീന് വേണ്ടി, അക്സയ്ക്ക് വേണ്ടി, ഖുദുസിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, റസൂലിന് വേണ്ടി, പ്രവാചകന്മാർക്ക് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി, സത്യത്തിനും നീതിക്കും അവകാശങ്ങൾക്കും വേണ്ടി, സ്വന്തം ദേശത്തിനു വേണ്ടി അത്യുജ്വലമായ സമരം നടത്തി രക്തസാക്ഷിത്വത്തിന്റെ മനോഹരമായ വഴികൾ വെട്ടി തുറന്ന് പ്രതീക്ഷിച്ച ആഗ്രഹം കൈവരിച്ച സന്തോഷത്തോടുകൂടി ഇൻഷാല്ലാ ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മയ്യത്ത് മലക്കുകൾ ഏറ്റുവാങ്ങി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക്, അർശിൻ്റെ താഴേക്ക് കൊണ്ടുപോകാനിരിക്കുന്ന മഹാഭാഗ്യത്തിൻ്റെ വാതിലുകൾ അള്ളാഹു അദ്ദേഹത്തിന് തുറന്നു കൊടുത്തിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ പോലും അർഹത ഇല്ലാത്തവരാണ് ഞാൻ നിങ്ങളൊക്കെ എന്ന് ചിലപ്പോൾ തോന്നും. നമ്മളൊക്കെ ഇപ്പം എന്താ ചെയ്യണത്, എങ്ങനെയാണ് ചെയ്യണത്? നേരത്തെ പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഇസ്രായേലിനെതിരെ, ഇസ്രായേൽ ഇതുകൊണ്ട് അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെ അവസാനിപ്പിക്കാൻ പറ്റുന്നു, ഇത് വേറെ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതിൽ നിന്ന് നമ്മൾ കിടന്ന് അലോ ഫലുലിമാരി കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹുവാണ്. ഇന്ന അല്ലാഹ എന്താണ് അള്ളാഹ് ആഗ്രഹിക്കുന്നത് അതൊക്കെ നടക്കും. അത് ചുണ്ടൊക്കെ എന്താണ് നമ്മുടെ ഉണ്ടക്കൈയിലാണെങ്കിലും അതുപോലെ തന്നെ മേപ്പാടിയിലാണെങ്കിലും ശരി, തെഹ്റാനിലാണെങ്കിലും ശരി, ഫലസ്തീനിലാണെങ്കിലും ശരി, ഖത്തറിലാണെങ്കിലും ശരി, മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ശരി, അള്ളാഹുവിനൊരു തീരുമാനമുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ അതിന് വഴങ്ങുന്നവരും അതിന് സന്നദ്ധരമായി നിന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. ഊരിച്ചാടിയും മനസമായും ഭീരുത്വം കാണിച്ചും പിന്മാറിയും ഭയന്നും നിൽക്കുന്നതിന് പകരം ധൈര്യത്തോടുകൂടി കാര്യങ്ങളെ അള്ളാഹുവിന് വേണ്ടി അഭിമുഖീകരിക്കാൻ സന്നദ്ധമാവണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹാ അനുഗ്രഹങ്ങളുടെ കവാടത്തിലേക്ക് പ്രവേശിച്ച ഇസ്മായിൽ ഹനീയയെ അറിയാനും മനസ്സിലാക്കാനും പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മൾ സന്നദ്ധരാകണം എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം വരുതി അള്ളാഹു അദ്ദേഹത്തെയും അദ്ദേഹത്തിനെ പോലെ രക്തസാക്ഷികളായിട്ടുള്ള പൗരാണികരും ആധുനികരും ഇനിയും ആ വഴി തുറന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെയൊക്കെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമ്മെയും അനുഗ്രഹിക്കുമാറാകട്ടെ.